ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇടുക്കിയിലെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മകരവിളക്കിന് മുന്നോടിയായി കൺട്രോൾ റൂം 16 മുതൽ പ്രവർത്തനം ആരംഭിക്കും. അതിർത്തി മേഖലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികളും അവസാനഘട്ടത്തിലാണ്. മകരവിളക്കിന്റെ ഭാഗമായി കളക്ട്രേറ്റിലും മഞ്ചുമല വില്ലേജ് ഓഫീസിലുമായി 24 മണിക്കൂർ സേവനവുമായി 2 കൺട്രോൾ റൂമുകളാണ് ഇടുക്കിയിൽ പ്രവർത്തിക്കുക. ഇതോടൊപ്പം രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും 16 മുതൽ ആരംഭിക്കും. തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴിയെത്തുന്ന തീർത്ഥാടകർ ആദ്യം എത്തുന്ന കമ്പം വീട്ടിലും കുമളിയിലും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. തിരക്ക് വർദ്ധിക്കുന്നതോടെ ശബരിമലയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കമ്പംമെട്ട്, കട്ടപ്പന വഴിയും തിരികെ കുമളി വഴിയുമെന്ന ക്രമീകരണം സ്വീകരിക്കും. കമ്പംമെട്ടിലെ ഇടത്താവളത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ടൗണിൽ കൂടുതൽ വഴിവിളക്കുകളും സ്ഥാപിച്ചതായി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ പറഞ്ഞു. ശബരിമല ഇടത്താവളത്തിന്റെ കമ്പംമെട്ടിലെ പണികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടികളും അവിടെ കാട് വെട്ടിത്തെളിച്ചു, പിന്നെ കളനാശിനി അടിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവിധ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് കമ്പംമെട്ട ഇടത്താവളത്തിൽ. അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ നല്ല സമീപനമാണ് നിസ്സേരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂമുകൾ എല്ലാം തന്നെ നല്ല ക്ലീനാക്കി അവിടെ എല്ലാം വൃത്തിയാക്കി കമ്പംമെട്ട ടൗണും പരിസരവും വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ തേനി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധനയും ശക്തമാക്കി. അയ്യപ്പന്മാർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ വിവിധ മേഖലകളിൽ പോലീസ്, ആരോഗ്യവകുപ്പ്, റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ നടത്തും.